ഇരിക്കൂ, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞാന് ഒരു നാടൻ ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. വലിയവർക്കും ചെറിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചമ്മന്തിയാണിത്. നല്ല രുചിയാണ് അതിന്. അപ്പൊ ചെറിയ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റണ ചമ്മന്തിയാണത്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നും അതിന്റെ ആവശ്യപ്പെട്ട സാധനങ്ങളും നോക്കാം. ചെറിയ ഉള്ളിയാണിത്. ഇത് നമുക്ക് തൊലി കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസായിട്ടാണ് ഇടേണ്ടത്. പിന്നെ അത് പുളി നമുക്ക് ഞങ്ങളിത് ഇത് കുരു കളഞ്ഞിരിക്കുന്നു. നിങ്ങൾ കുരു കളയണമെന്നൊന്നുമില്ല. പിന്നെ പച്ചമുളക്, നമ്മൾ എരിവിനെ അനുസരിച്ചിട്ട് പച്ചമുളക്. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ, പിന്നെ ഉപ്പ്. അതാണ് നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി ഇത് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഞാനിപ്പോ ഇത് കഴുകി തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ കട്ട് ചെയ്തെടുക്കാന്ന് നോക്കാം. ഞാനിപ്പോ ഒരു ഉള്ളി, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാം. ഇത് ചെറിയ ചെറുതായിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് കട്ട് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇത് ചെറിയ ചെറിയ പീസായി കെട്ടാൻ വേണ്ടിയിട്ട് നടുവിൽ സെൻറ്ററിലായിട്ട് മുന്നേ മുറിക്കണം. അപ്പോൾ നമ്മൾ ഇത് റെഡി. അങ്ങനെ എല്ലാ ഉള്ളികളും അങ്ങനെ ചെയ്യണം. ഇനി ഇതിപ്പോൾ നമ്മൾ മുറിച്ച് കഴിഞ്ഞ് കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കണം. ഇത് കുറച്ച് ഇത് ഞാൻ മുറിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇത് മുറിക്കാൻ കുറച്ച് സമയമെടുത്തു, പക്ഷെ കഴിഞ്ഞു. ഇത് ഉമ്മമാർക്കൊക്കെ മുറിക്കാൻ ഈസി ആയിട്ട് കഴിയും. അപ്പോൾ നമുക്ക് ഇനി ഇതാണ്ട് മാറ്റി വച്ചിട്ട് പച്ചമുളക് അരിയാം, മുറിക്കാം. പച്ചമുളകാണ് ഇനി നമുക്ക് അരിയേണ്ടത്. ഇതേമാതിരി ചെറുതായി ചെറുതായിട്ടാണ് അരിയേണ്ടത്. ഇത് അരിയുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, കൈ നീറാതെ സൂക്ഷിച്ചാൽ. ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ മുറിച്ചാൽ മതി. വലിയ പീസാവരുത്, ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ മുറിച്ചാൽ മതി. ഈ ഞങ്ങളിൻ്റെ പച്ചമുളക് അരിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഇതാണ്ട് മാറ്റി വെക്കാം. നമ്മൾ പുളി കഴുകി കുരു കളഞ്ഞ് വെച്ചിട്ടുണ്ട്. കുരു കളയണമെന്നില്ലൊന്നുമില്ല. പിന്നെ നമുക്ക് ഇനി എങ്ങനെ ഉണ്ടാക്കാന്ന് തുടങ്ങി. ഇനി നമുക്ക് കുറച്ച് വലുപ്പമുള്ള ഒരു ബൗൾ എടുത്തേക്കാണ്. ഇനി അതിലേക്ക് നമ്മൾ മുറിച്ച ഇൻഗ്രീഡിയൻസും കഴുകി വെച്ച പുളി ഒക്കെ നമുക്ക് ഇതിലേക്ക് ഇടാം. ഫസ്റ്റ് ഞാൻ ഇടുന്നത് ഉള്ളിയാണ്, മുറിച്ച് വെച്ച എല്ലാ ഉള്ളിയും ഇട്ടു. നാല് പച്ചമുളകാണ് ഞാൻ അതിൽ എടുത്തേക്കണത്, അതും ഇട്ടു. പിന്നെ പുളി നമുക്ക് ആവശ്യത്തിനായിട്ട് ഇങ്ങനെ ഇടണം. പിന്നെ നമുക്ക് ഉപ്പ്, അതായത് നമ്മളെ പാകത്തിനാണ് ഉപ്പൊക്കെ ഇടേണ്ടത്. ഇപ്പം നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ ഉപ്പ് നമുക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പം നമ്മൾ കുറച്ച് ഫസ്റ്റ് ഇട്ടാൽ മതി, പിന്നെ ലാസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി ഉപ്പിടാം. ഇനി നമുക്കിപ്പോൾ വെളിച്ചെണ്ണ എടുക്കാം. വെളിച്ചെണ്ണ ആണ് വേണ്ടത്, സൺഫ്ലവർ ഓയിൽ പറ്റില്ല. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. ഇനി നമുക്കിത് കൈകൊണ്ട് മിക്സ് ചെയ്യണം. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തിട്ട് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ല ഉണ്ടാകുന്നുണ്ട്, മിക്സ് ആവൂലേ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ എരിവൊക്കെ ആദ്യമൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ നല്ല ടേസ്റ്റ് ആവും. ഇങ്ങനെയൊക്കെ ചെയ്താൽ വലിയമാരൊക്കെ കിട്ടണ ടേസ്റ്റ് കിട്ടും, ഉണ്ടാക്കണ ടേസ്റ്റ് കിട്ടും. അത് നല്ല ടേസ്റ്റാണ് നമുക്ക്. ഇനി അത് കുഴക്കാം. നമുക്ക് നല്ല കുഴക്കണം. ഈ
പുളിയൊക്കെ അതിൻ്റെ കളറായിട്ട് ഇങ്ങനെ വരുന്നു. ഓരോ ഉള്ളിമക്കും ഉള്ളിമക്കൊക്കെ ഇങ്ങനെ ഇതായിട്ട് നല്ല ഇതാക്കണം, നല്ല അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഈ മുളകിൻ്റെ ഉള്ളിലുള്ള ചിലതൊക്കെ ഇങ്ങനെ ഉണ്ട് പുറത്ത് വരും, അപ്പോൾ കുറച്ചും കൂടി എരിവുണ്ടാവും. ഇതിൽ എണ്ണമയം ഉണ്ടാവണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിക്കാം. ഇന്ത്യയിൽ കുറച്ച് കുറവുണ്ട്, അപ്പം ഞാൻ കുറച്ചും കൂടി എണ്ണ ഒഴിക്കുകയാണ്. എത്ര മതിയാകാന്ന് തോന്നുന്നു. അപ്പം ഇനി ഒന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പൊ നല്ല മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഉപ്പ് വേണമെങ്കിലും ഉപ്പും ഒക്കെ ഇടാം. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം നമ്മൾ ഫസ്റ്റ് കുറച്ച് ഉപ്പെല്ലാം ഇട്ടിട്ടുള്ളൂ, അപ്പൊ കുറഞ്ഞിക്കണോ ഇല്ലെന്നറിയില്ല. നമുക്ക് കുറച്ചും കൂടി ഉപ്പിടാണെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവുണ്ട്, നമുക്ക് ഒന്നും കൂടി ഉപ്പിടാം. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ നാടൻ ഒരു ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതിന് ഈ വെളിച്ചെണ്ണ കുഴിക്കുമ്പോൾ നല്ല സ്മെല്ലാണ്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ നാടൻ ചമ്മന്തി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് എഴുതുക. ഞാനുണ്ടാക്കിയ ഈ ചമ്മന്തി അതേപോലെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ബൈ.